അപ്പൊ അപ്സര വളരെ മനോഹരമായിട്ട് പിടിച്ചു തിന്നു എന്റെ അമ്മോ. ഏറ്റവും ഹൈലൈറ്റ് എന്റെ ഉണ്ടാ ഷെയറിംഗ് ആയതുകൊണ്ട് നമ്മളിത് രാജശേഖരനോട് കൊടുക്കാണ്. ഇനിയിപ്പോ വേണ്ട, ഇപ്പൊ നമ്മൾ അസലായിട്ട് ഹലോ പറ്റില്ല. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്ന് ആദ്യം ഡയലോഗ് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ പറയരുത്. പക്ഷെ നമ്മള് രാജശേഖരനെ എങ്ങനെ തോപ്പിക്കും, അതാണ് എന്റെ ഒരു ടെൻഷൻ. നോക്കാം, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിന് രാജശേഖരനെ തോപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് നോക്കാം. ഓക്കെ, രാജശേഖരന്റെ കോളേജിലെ ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രസതന്ത്രം. രസതന്ത്രം, അത് ലാലേട്ടൻ സിനിമ. അതെ, രസതന്ത്രം ഇന്ന് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. രസതന്ത്രം പഠിപ്പിക്കാൻ, അതായത് അത് മാത്രമായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു? അല്ല, എനിക്ക് വേറെ ഭാഷകളും ഇഷ്ടമായിരുന്നു. ഭാഷകള്? അതെ. ഏത് ഭാഷ? മലയാളം വളരെ ഇഷ്ടമാണ്. ഞാന് പഠിച്ചത് ഒരു വിദ്യാലയത്തിലാണ്. വിദ്യാലയല്ലോ, വിദ്യാലയത്തിലാണ്. വലിയ വിദ്യാലയം, വലിയ വിദ്യാലയം എന്ന് പറയും. എഴുതാൻ ഇഷ്ടമാണ്? എഴുതാൻ വളരെ ഇഷ്ടമാണ്. എന്തുപയോഗിച്ച എഴുതുന്നത്? ഞാൻ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ മഷിത്തണ്ടാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. മഷിത്തണ്ട് നമ്മൾ മഷിയിൽ മുക്കി നമ്മൾ ഇത് എഴുതുന്നതാണ് മഷിത്തണ്ട് വെച്ച് എഴുതുക എന്ന് പറയുന്നത്. ഞാൻ പഴയ കാലത്ത് ചോദിച്ചാറുണ്ട്. ഞാൻ ഏകദേശം ഒരു എന്താണ് പറയുക, പ്രാഥമിക വിദ്യാർത്ഥി വിദ്യാഭ്യാസം കഴിഞ്ഞ് കൂടുതൽ പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ടാണ്. പിന്നെ ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റായിരുന്നു? അത് ഞാൻ പഠിച്ചത് എന്താണ് പറയുക, ഇതിപ്പോ എന്താ പറയാ, ഒരു ഭാഷയാണ്. അതെ, അന്യദേശങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ആംഗലേയ ഭാഷ എന്ന് പറയുന്നത്. ആംഗലേയ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, ആംഗലേയ ഭാഷ എന്ന് പറയുമ്പോൾ പിന്നെ തെലുങ്കു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭാഷ ആംഗലേയമാണ്. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താണ്? ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രധാരണ എന്റെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് സാധാരണ എന്റെ ദേഹത്തിന് ഇണങ്ങുന്ന ഏതെങ്കിലും ഒരു വസ്ത്രം ഞാൻ ധരിക്കും എന്നതേ ഉള്ളൂ. ഇതിന് ഞങ്ങൾ പറയുന്നത് വസ്ത്രധാരണം അത്രയേ ഉള്ളൂ. ഇത് ചുവന്ന എന്താ പറയാ, ഒരു ചുവന്ന നിലമുള്ള സ്ഥലം. അല്ലല്ലോ, ഇത് കറുത്ത നിലമല്ലേ? പിന്നെ ഇവിടെ ചുമന്ന നിലം. ഇത് ചുവപ്പല്ല എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്താണ് കണ്ണു? ഇത് ഓക്കെ, പക്ഷെ ഇത് എന്താണ്? അതിനപ്പം കറുപ്പ്. ഈ റെഡ് കാർപ്പറ്റിൽ എത്ര വേർഡിങ്സ് ഉണ്ട് അത് പറ. എത്ര വാക്കുകൾ ഉണ്ടെന്നോ വാചകങ്ങൾ ഉണ്ടെന്ന് ചോദിക്കുകയാണോ നിങ്ങൾ? ഇത് പിന്നെ സംസാരിച്ചോണ്ടിരുന്ന ചിലപ്പോ റെഡ് കാർപ്പറ്റ് മാറിച്ചു. രാജേഷേട്ടാ, ആള് ഭയങ്കര വില്ലനാണല്ലോ. ചില വാക്കുകൾ കിട്ടാതാവുമ്പോ അതിനെ എങ്ങനെയെങ്കിലും ആലോചിച്ചെടുക്കാനുള്ള ആ സംസാരം, എങ്ങനെയെങ്കിലും അത് നീട്ടാനുള്ള ഒരു കഴിവ്, നിങ്ങൾ ശരിക്കും ഒരു ആങ്കർ ആവണ്ടായിരുന്നു. അതാണ് അതാണ് ഈ വാക് ചാതുര്യത്തിന്. ഒരുപാട് വർഷങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചളിപ്പങ്ങ് മാറി നമ്മള് ഫുൾ എനർജി കിട്ടും.